കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇൻട്രോ പറയാൻ പുതിയ രണ്ടാളുണ്ട്, സബീഷ്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അടിച്ചു പൊളിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടില്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ഇതിന്റെ തലേ ദിവസത്തേതാണോ, തല ദിവസം രാത്രി എല്ലാവരുടെ വീട്ടിലും മെഹന്തിയുടെ കരുത്തായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളും മെഹന്തി ഒക്കെ ഇടാണ്. മെഹന്തി ഇടുന്നതിൽ നമ്മള് ആവശ്യം നല്ലോണം ശല്യപ്പെടുത്താൻ വരുന്നുണ്ട്. നമ്മള് കയ്യില് കാലൊക്കെ ഇട്ട് പോയിട്ടുണ്ട്, എന്നാൽ നമ്മളിടുമ്പോ കൈ ഇട്ട് തരണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഇത് അവൾക്ക് മെന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവള് ഒരു വിരലിടുമ്പോഴൊക്കെ എണീറ്റ് പോവും. നമ്മളിടുന്ന ആ ഒരു ടൈമിൽ അവൾക്ക് ഇടണം എന്നുള്ള ഒരു വാശി ഇങ്ങനെ വരുന്നുണ്ട്. പിപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് ചെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വേണ്ടിയിരുന്നുണ്ട്. നമ്മള് നോമ്പ് തുറന്ന് ഫുഡൊന്നും കഴിച്ചില്ല. നോമ്പ് തുറന്നതിന്റെ ശേഷം മെന്തി ഇടുന്ന പരിപാടി കഴിഞ്ഞ സ്റ്റാർട്ട് എടുക്കാൻ ടൈമിലാണ് മെഹന്തി ഇടുന്നത്. ഇനി നിങ്ങള് മെഹന്തി ഇതിലൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങൾ നമ്മൾ പറയാം. നമ്മൾ വിചാരിച്ച പോലെ മഴയൊന്നുമില്ല. നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങി പുറത്ത് നടക്കുന്നത് മഴയില്ലാതിരിക്കുന്നു. അതൊന്നും മഴയൊന്നുമില്ല. ഇന്ന് നമ്മൾ നല്ല തിരക്കാണ്. കിച്ചൺ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ്. ഇന്ന് നമ്മളേതായാലും നമ്മൾ ഇറച്ചിപ്പത്തിരിയാണ്. ഇറച്ചിപ്പത്തിരിയും അതോടൊപ്പം പായസം ഉണ്ടാക്കലും ലഞ്ച് കുറച്ച് നേരത്തെ ആക്കലും. നമ്മൾ പള്ളി നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ലഞ്ചും കഴിക്കലും. അപ്പം നല്ല തിരക്കായിരുന്നു കിച്ചണിൽ. നമ്മളെ ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള കൂട്ടോടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്ന മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും ഇൻട്രസ്റ്റ് ആവുമായിരുന്നു. പെട്ടെന്ന് കഴിച്ചും കഴിയുമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാ പെരുന്നാൾക്കും ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കല്. പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി ഇവിടെ ഇങ്ങനെ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിരി കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മള് രണ്ടുപേരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ആദ്യം പൊരിച്ചെടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ മുട്ടയിൽ മുക്കി വീണ്ടും നെയ്യില് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഏതായാലും നിങ്ങളുടെ ഇറച്ചിപ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോവാറ്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നമുക്ക് പായസം കുടിക്കാമല്ലോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കിടക്കാറ്. നമ്മളെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പെരുന്നാൾക്ക് നമ്മള് സേമി പായസം മടപ്രഥമനൊന്നും അല്ല കേട്ടോ. നമ്മള് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള പായസം ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടൊക്കെ പായസം ഉണ്ടാക്കുന്നത്. ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. എല്ലായിടത്തും സേമിയോ മടപ്രഥമനൊക്കെ ആയിരിക്കില്ല. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് തേങ്ങാപ്പാൽ എടുക്കണം. അതാണ് കുറച്ചൊരു റിസ്ക്. തേങ്ങാപ്പാൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പശുപാൽ ഉപയോഗിക്കും, പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. തേങ്ങാപ്പാലാവുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞങ്ങളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് കൂടിയൊക്കെ കഴിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിക്കുകയാണ്. അങ്ങനെ നമ്മള് ലഞ്ചിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി അരിങ്ങി പുറത്തൊന്നും പോകുന്നില്ല. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ച് ഒന്ന് മാറ്റി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് സ്റ്റാറ്റസ് വെക്കാനോ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്.
അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ പെരുന്നാളിനടുത്ത ഡ്രസ്സ് നമ്മുടെ മീഷോ എന്നാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇൻഷാല്ലാ ഞാൻ മീഷോയുടെ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പം അതിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയും. പിന്നെ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്നവർക്കൊക്കെ മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാബി റെന്നിയും മിഠായിക്ക് റെഡിയാക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും മിഠായി ഇവരെ തന്നെ അവിടെ കഴിച്ചിട്ടുണ്ടാവും, കുട്ടികൾക്ക് മിഠായി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവരതൊക്കെ മിഠായിക്ക് റെഡിയാക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ബ്രോസ്റ്റ് വരുന്നു. ഇപ്പൊ ബ്രോസ്റ്റ് റെഡി ആക്കിയിട്ടില്ല. ബ്രോസ്റ്റ് നമ്മള് ഫുഡ് കഴിക്കാൻ വരുന്ന ടൈമില് ചൂട് കൊടുക്ക കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഒരു ഭാഗത്ത് ചോറ് വിളമ്പുന്നുണ്ട്, ഒരു ഭാഗത്ത് നമ്മള് ബ്രോസ്റ്റ് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ സീറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കുന്ന അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇനി ഞങ്ങൾ എല്ലാരും കൂടി സീറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെയായിരുന്നു എന്റെ വലിയ പെരുന്നാള്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.